ഞങ്ങൾ അഞ്ചുരുളിയിലേക്ക് പോവുകയാണ്. അഞ്ചുരുളി, അഞ്ചുരുളിയുടെ പ്രത്യേകതയൊക്കെ പിന്നീട് പറയാം. അതിന് ഇടയിലുള്ള ആ വഴിയിലുള്ള വലിയ സഹ്യസ്ഥാനുമാണ് കേട്ടോ. ഭയങ്കര ഭീമാകാരനായ ഒരു പാറ, ഒരു കൊടുമുടി കേട്ടോ. എന്ത് രസമാണ് നോക്കി. അതുവഴി ഇങ്ങനെ നടന്നങ്ങ് കയറാൻ തോന്നും, പറന്നങ്ങ് കയറാൻ തോന്നും. ഞങ്ങൾ അഞ്ചുരുളിയിലേക്കുള്ള വഴിയിലാണ്. ചെറിയ റോഡാണ്, മലയുടെ അടിവാരത്തൂടെയാണ് പോകുന്നത്. അടിവാരത്തുകളോട് കൂടി, അടിവാരത്തുകൂടിയാണ് പോകുന്നത്. ഇവിടൊക്കെ വീടുകൾ, പഴയൊരു വീട്. ആ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഈ ടണൽ എന്തോട്ടല്ലേ, ടണൽ എങ്ങനെ, എന്തുവാ അതിന്റെ ഇത്? ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഡാം. അവിടുന്ന് ഇങ്ങോട്ട് 5.5 kilometers ദൂരമായി. മല തുരന്നുള്ള തുറന്ന് ഈ മലയുടെ അടിവഴി തന്നെ ഇരട്ടയാർ റോഡ് മാർഗം പോയി 20 kilometers മല തുറന്നുള്ള ടണൽ. അതെ അതെ, ഇരട്ടയാർ ഒരു ഡാമുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം ഡൈവേർട്ട് ചെയ്തു. ഇടുക്കി ഡാമിന്റെ പിന്നെ ഇതാ, ഇത് തന്നെയാണ് ഇത് അല്ലേ? അഞ്ചുരുളി വിശദ വിവരം മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന ടണലാണ്. മല തുരന്നുള്ള ടണലാണ്. ആഹാ,
ഇടുക്കി ഡാമിൻ്റെ ആരംഭ ഭാഗം ആണ് ഇവിടെ. ഈ മല തുറന്ന് എത്ര കിലോമീറ്റർ മല തുറന്ന് 5.5 കിലോമീറ്റർ മല തുറന്ന് വന്ന കനലാണ് ഇരട്ടയാറി എന്നുള്ളത് അല്ലേ. ഇടുക്കി ഡാമിലേക്കുള്ള വെള്ളം ലഭിക്കാൻ വേണ്ടി മീൻ പിടിക്കുകയാണ്. എല്ലാം കിട്ടിയോ? പത്തനംതിട്ട അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല.
ഈ അഞ്ചുരുളി അഞ്ചുരുളി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? തണലിന് ഓ ശരി. മല എങ്ങനെ തുരങ്ങുള്ളോ ഇല്ലയോ? പണ്ട് കാലം തുറന്നില്ലയോ?